Hello friends, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹൃദ്യ വിശ്വനാഥ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കപ്പപ്പുഴുക്കാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴുകി വെച്ചേക്കുന്ന ചിക്കനിലോട്ട് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കനിലോട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനുശേഷം വാഴയില വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പൊ ഞാൻ നോക്കട്ടെ ചിക്കൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പൊ ഞാൻ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പൊ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട്, മസാലയുടെ ഫ്ലേവറിന്റെ സ്മെൽ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഗ്രേവി എടുത്തിട്ടതാ കയ്യിൽ ഒഴിക്കുകയാണ്. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. മസാല ഉപ്പും എല്ലാം കറക്റ്റാണ്. അപ്പൊ ഞാനിത് അടുപ്പത്തുനിന്ന് ചിക്കൻ വാങ്ങി വെച്ചു. ഇനി കപ്പ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളക്കുമ്പോൾ കപ്പ അതാ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. മുഴുവൻ കപ്പയും വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. റെഡിയായിട്ടുണ്ട്. കപ്പ വാങ്ങി വെച്ചു. കപ്പയൊന്ന് വറവിട്ടെടുക്കുകയാണ്. ഇതിനുശേഷം ഞാൻ കപ്പ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നത്. ഇതുപോലെ ഈ കപ്പയുടെ മുകളിൽ കറിവേപ്പില വെച്ചെടുക്കുക. അപ്പൊ ഞാൻ ചിക്കൻ നോക്കട്ടെ. ഇപ്പൊ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്.